ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് ഉണ്ടല്ലോ കണ്ണൂരിൽ ഫേമസ് ആയിട്ടുള്ള മസാല വെണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക എല്ലാവരും വീഡിയോസ് കാണുന്നതല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസ് ഇടാനുള്ള ആ ഒരു മോട്ടിവേഷൻ നമുക്കുണ്ടാവും അപ്പോൾ തലശ്ശേരി ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക ഈ ഒരു ഉണ്ട നമ്മളിപ്പോൾ കല്ലമ്മക്കായ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് ചെമ്മീൻ വെച്ചും ഇളമ്പൊക്കെ വെച്ചും ഒക്കെ ഉണ്ടാക്കും അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അല്ലേ കല്ലുമ്മക്കായ ഉണ്ട ഉണ്ടാക്കാനായിട്ട് ഒരു തേങ്ങ മുഴുവനായി ചിരവിയെടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ 1 കിലോ കല്ലുമ്മക്കായാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് പുഴുങ്ങി തോടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അതോടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക 2 ടേബിൾ സ്പൂൺ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുണ്ടല്ലോ നല്ല വണ്ണുള്ള കല്ലുമ്മക്കായ ആയതുകൊണ്ട് തന്നെ ഒന്ന് അമർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കൈവച്ചിട്ട് തന്നെ നല്ലോണം കുഴച്ച് കൊടുക്കുക ഇതുപോലെ പ്രസ് ചെയ്ത് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ മാത്രമേ കല്ലുമ്മക്കായും തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് അമർന്നു വരുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതാ ചൂടായി വന്ന പാനിൽ 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടായി വന്നു കഴിഞ്ഞാൽ 2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ 4 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക ഇതിൻ്റെ അത് സ്പീഡാക്കിയിട്ടും കട്ട് ചെയ്തിട്ടുമല്ല കാണിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ ടൈം എടുത്തിട്ട് ചെയ്യുക ഇനി ഇതാ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കുക കൂടുതൽ വഴറ്റണം എന്നില്ല എന്നാലും കുറച്ചൊരു ബ്രൗൺ കളറാകുന്ന ഒരു വഴറ്റി കൊടുക്കുക ഇനിയുണ്ടല്ലോ 1 ടേബിൾ സ്പൂണോളം ക്രഷ് ചെയ്തെടുത്ത വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ കല്ലുമ്മക്കായയുടെ മസാല ഇനി ചേർത്ത് കൊടുക്കുക അത് ഫുള്ളായിട്ട് ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇത് അടിക്കൊന്നും പിടിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കൂടുതലൊന്നും ആയി പോകണ്ട കേട്ടോ 2 ടേബിൾ സ്പൂൺ മാത്രം മതി മസാലയുടെ ആ പാത്രത്തിൽ തന്നെ ഒഴിച്ച വെള്ളമായോണ്ട് കേട്ടോ മഞ്ഞ കളറിലുണ്ടായത് ഇനി മസാല ഒന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ടൊരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കുക ആ വെള്ളം ഒന്ന് ജസ്റ്റ് വറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് മസാല ഇവിടെ റെഡിയാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പറയാം 2 ഗ്ലാസ് പുഴുങ്ങലരി നല്ല തിളച്ചു വന്ന വെള്ളത്തിൽ 1.5 മണിക്കൂർ കുതിർത്ത് വെക്കുക ആ അരിയാണ് ഇത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്തിട്ട് ഇത് നല്ലോണം കവർ ചെയ്യുന്ന രീതിയിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ മുങ്ങത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഇത് കാണുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക വെള്ളമൊന്നും കൂടി പോകണ്ട കേട്ടോ ഇനി ഇതിൻ്റെ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ ആ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം പൊടിയുടെ അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ കുഴച്ചെടുക്കുമ്പോൾ നല്ല തിക്കായി വരുന്നത് വരെ കുഴച്ചെടുക്കുക അതാണ് ആദ്യം പറഞ്ഞ ആദ്യത്തെ മാവ് അരച്ചെടുക്കുമ്പോൾ കൂടുതൽ ലൂസായി പോവാതിരിക്കുക അപ്പോൾ കൂടുതൽ പൊടിയിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ പൊടിയിട്ടിട്ട് കുഴച്ചെടുക്കുക നല്ല തിക്കായി വരുന്നത് വരെ കുഴച്ചെടുക്കുക അപ്പോൾ കുഴച്ചെടുത്ത മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് തന്നെ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ മാവ് ഉരുട്ടിയെടുക്കുക ഇതുപോലെ എന്നിട്ടുണ്ടല്ലോ ഇതിന് കാണുന്നത് പോലെ 2 കൈയിലും ഇതുപോലെ വെച്ചിട്ട് നല്ല നൈസായിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുക ഇതിപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നിങ്ങൾ കൈവച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് ഇതുപോലെ നൈസാക്കി എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആ ഫില്ലിങ്സ് വെച്ചുകൊടുക്കുക അപ്പോൾ ഇങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം ആ ഫില്ലിങ്സ് അകത്തേക്ക് ആക്കിയിട്ട് ഇത് നന്നായിട്ട് കവർ ചെയ്തെടുക്കണം ഇത് കാണുന്ന ആ ഒരു രീതിയിൽ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലൊന്ന് റൗണ്ട് ഷേപ്പിൽ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക കേട്ടോ അതായത് ഇതിനുള്ള പോലെ ഇങ്ങനെ ഉരുട്ടിയിട്ടെടുക്കുക ഒന്നുകൂടി ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നീ ആയിരിക്കുന്നത് മറ്റേതൊക്കെ ജില്ലകളിൽ ഇത് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഓരോരുത്തരും ഉണ്ടാക്കുന്ന രീതിയിൽ എന്തായാലും അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ടാവും ഇത് നമ്മൾ തലശ്ശേരിക്കാരാ ഒരു മെത്തേഡാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കല്ലുമ്മക്കായ വെച്ചിട്ട് മാത്രമൊന്നുമല്ല കേട്ടോ പല നോൺ വെജ് ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഈ ഒരു ഉണ്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് സ്റ്റീമറിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോ ഉണ്ടയായിട്ട് ഇതിൻ്റെ മേലയിലേക്ക് വെച്ച് കൊടുക്കുക ഇത് അടച്ച് വെച്ചെടുത്തതിന് ശേഷം 1-20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കല്ലുമ്മക്കായ ഉണ്ട് ഇതെവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറയാനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണല്ലോ നമ്മൾ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ മസാലയ്ക്ക് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായിട്ട് ഉണ്ടാക്കി വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി കമൻറ്റ് ചെയ്തിരിക്കുക ബൈ